എട്ട് വർഷം മുമ്പ് ആരോ എഴുതി ക്യൂവിലാക്കിയ ഒരു സന്ദേശം. അത് ഡിപ്പാർട്ട്മെന്റ് ക്യൂവിലെത്തുന്നു. അത് അന്വേഷിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഡിപ്പാർട്ട്മെന്റ് ക്യൂ സീരീസിലെ മൂന്നാം ഭാഗമായ കോൺസ്പിറസി ഓഫ് ഫെയ്ത്തിന്റെ പ്രമേയം. ഇപ്പൊ നമുക്ക് നേരെ സിനിമയിലേക്ക് കടക്കാം. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു സന്ദേശം അടങ്ങിയ കുപ്പിയിൽ നിന്നുമാണ് കഥ ആരംഭിക്കുന്നത്. എവിടെയോ തടങ്കലിൽ കഴിയുന്ന ആരോ ലെറ്റർ എഴുതുന്നതായി കാണിക്കുന്നു. അതൊരു കുപ്പിയിലാക്കി വെള്ളത്തിലിടുന്നു. വർഷങ്ങൾക്ക് ശേഷം ആ കുപ്പി അവിടെ നിന്നും വെളിയിൽ വരുന്നു. കടലിലൂടെ നീന്തിക്കൊണ്ടിരുന്ന ഒരാൾക്ക് ആ കുപ്പി കിട്ടുന്നു. വളരെ വർഷം പഴയ കുപ്പി ആയതുകൊണ്ട് തന്നെ ലോക്കൽ പോലീസ് ആ കുപ്പിയിലെ സന്ദേശം ഡിപ്പാർട്ട്മെന്റ് ക്യൂവിൽ എത്തിക്കുന്നു. നായകൻ കാൾ ഇപ്പോഴും പഴയതുപോലെ തന്നെ അസ്വസ്ഥനായി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റ് ആസാദാണ് ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അവരെ സഹായിക്കാൻ റോസും ഇപ്പോൾ കൂടെയുണ്ട്. ഈ കേസ് നിങ്ങൾക്ക് മാത്രമേ തെളിയിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ ശേഷം ലോക്കൽ പോലീസ് മടങ്ങുന്നു. അവർ ആ ലെറ്ററിലെ കാര്യങ്ങൾ ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് ബ്ലഡ് ഉപയോഗിച്ചാണ് എഴുതിയിരിക്കുന്നത്. 8 വർഷത്തോളം പഴക്കമുള്ളത് കൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നത് അവ്യക്തമായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് ജീസസ് വിറ്റ്നസിനെ പറ്റിയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ജീസസ് വിറ്റ്നസ് എന്ന് വെച്ചാൽ ഓരോരോ പ്രദേശത്തും ജീസസിനെ പറ്റി സംസാരിക്കാൻ ചെറിയ കുട്ടികളെ തിരഞ്ഞെടുത്തു. അവരാണ് ഈ ജീസസ് വിറ്റ്നസ് എന്ന് പറയുന്നത്. അവർക്ക് ചൊല്ലിക്കൊടുക്കുന്ന വാചകമായിരുന്നു ആ കത്തിലെ ഒരു ഭാഗം. അങ്ങനെ ജീസസ് വിറ്റ്നസ് ഉള്ള ഒരു ഫാമിലിയെ കാണിക്കുന്നു. അവിടെ ദൈവികമായിട്ടുള്ള എന്തോ ചടങ്ങ് നടക്കുകയാണ്. അവിടേക്ക് സുമുഖനായ ഒരു വൈദികന്റെ ലക്ഷണങ്ങളുള്ള ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. അദ്ദേഹവും ആ കുടുംബവും തമ്മിലുള്ള സംസാരത്തിൽ നിന്നും അവർ പരിചയക്കാരാണെന്ന് മനസ്സിലാകുന്നു. അവർ അയാളെ ഫാദർ എന്നാണ് വിളിക്കുന്നത്. പക്ഷെ കാര്യം പറയാലോ, നല്ല ഗ്ലാമറുള്ള ഇയാൾ തന്നെയാണ് നമ്മുടെ സിനിമയിലെ വില്ലൻ. പിറ്റേ ദിവസം സ്കൂൾ വിട്ട് വരുന്ന വഴി ആ വീട്ടിലെ കുട്ടികളെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്കാണ്, നിങ്ങളെ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ആ വൈദികനല്ല ആ വില്ലൻ കടത്തിക്കൊണ്ടു പോകുന്നു. ഈ സംഭവം വളരെ റീസെൻ്റ് ആയിട്ട് നടക്കുന്നതാണ്. എന്നാൽ നമ്മുടെ നായകന്മാർ അന്വേഷിക്കുന്ന കേസ് 8 വർഷം പഴയതാണ്. ആ ലെറ്റർ ഡീകോഡ് ചെയ്തു വന്നപ്പോൾ 8 വർഷം മുമ്പ് 2 കുട്ടികളെ മിസ്സായ കേസ് അവർക്ക് കിട്ടുന്നു. അതിൽ ഇളയ കുട്ടി മാത്രമാണ് തിരികെ വന്നത്. സത്യത്തിൽ ആ കത്ത് ജീസസ് വിറ്റ്നസ് ആയിട്ടുള്ള ഈ ഇളയ കുട്ടിയുടെ ചേട്ടൻ എഴുതിയതായിരുന്നു. കാളും ആസാദും ആ ഇളയ കുട്ടിയോട് സംഭവത്തെ പറ്റി ചോദിക്കാൻ ചെല്ലുമ്പോൾ ആദ്യം അവനൊന്നും പറയുന്നില്ല. പക്ഷെ പിന്നീട് അവൻ അവരോട് കോപ്പറേറ്റ് ചെയ്യുന്നു. തങ്ങൾ എവിടെയാണ് കൂട്ടിയിട്ടതെന്ന് അവൻ അറിയത്തില്ല. പക്ഷെ ആ സ്ഥലത്ത് നിന്നാൽ കേൾക്കാവുന്ന ഒരു ശബ്ദം തനിക്ക് ഇപ്പോഴും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമെന്ന് അവൻ പറയുന്നു. ഒരാൾ എന്നെയും ചേട്ടനെയും കിഡ്നാപ്പ് ചെയ്തെന്നും ചേട്ടനെ ഒരു കത്രിക ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ ശേഷം എന്നെ അവിടെ നിന്നും പുറത്താക്കിയെന്നും അവൻ പറഞ്ഞു. ഈ കുപ്പി ലഭിച്ചത് കടൽത്തീരത്ത് നിന്നായതിനാൽ കടൽത്തീരം മുഴുവൻ സെർച്ച് ചെയ്യാൻ കാളും ആസാദും ഉത്തരവിട്ടിരുന്നു. ഇതേ സമയം മറ്റു 2 കുട്ടികളെ കാണാതായതിന്റെ കേസ് ലോക്കൽ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് ലഭിക്കുന്നു. പെറ്റിഡോവുമായിട്ട് വാക്കിങ്ങിന് ഇറങ്ങിയ ഒരാൾ കുട്ടികളെ കാറിലേക്ക് ആരോ വലിച്ചു കയറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടതായിരുന്നാണ് കേസ്. പക്ഷേ കുട്ടികളുടെ പേരൻസ് ആയിരുന്നു തന്നെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ കേസിന് ഡിപ്പാർട്ട്മെന്റ് ക്യൂ അന്വേഷിക്കുന്ന കേസുമായി എന്തോ ബന്ധമുണ്ടെന്ന് ഈ കേസ് ലഭിച്ച ഉദ്യോഗസ്ഥയ്ക്ക് തോന്നുന്നു. അവർ ഈ കേസ് കാളിന് കൈമാറുന്നു. അങ്ങനെ കാളും ആസാദും ആ പോലീസുകാരിയും കൂടെ ആ സ്ഥലത്തെ വീടുകളിലെല്ലാം ചെന്ന് അവിടെ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും സംഭവിച്ചെന്ന് അന്വേഷിക്കുന്നു. അങ്ങനെ തട്ടിക്കൊണ്ടു പോകപ്പെട്ട കുട്ടികളുടെ വീട്ടിൽ അവർ എത്തുന്നു. പക്ഷേ കുട്ടികൾ മിസ്സായതിനെ പറ്റി അവരുടെ അച്ഛൻ സംസാരിക്കുന്നില്ല. കുട്ടികളെ പറ്റി കാൾ ചോദിക്കുമ്പോൾ അവർ വേറെ സ്ഥലത്ത് ഒരു ബന്ധുവിനൊപ്പമാണ് താമസിക്കുന്നതെന്ന് പറയുന്നു. അയാളുടെ ആസാദനോടുള്ള പെരുമാറ്റവും വളരെ പരുക്കനായിരുന്നു. അതേസമയം പോലീസുകാർ ആദ്യത്തെ കേസിലെ കുട്ടിയെ പലതര ശബ്ദങ്ങൾ കേൾപ്പിച്ച് അവരെ പൂട്ടിയിട്ട സ്ഥലത്തെ സൗണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കേസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച കാരണം ഈ മിസ്സിംഗ് കേസുകൾക്ക് റിലീജിയനുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് മനസ്സിലാകുന്നു. ഇതേപോലത്തെ വേറെ മിസ്സിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തുന്ന റോസ് അവരോട് തലേദിവസം പോയി വീട്ടിൽ ഒന്നുകൂടെ പോയി അന്വേഷിക്കണം എന്ന് പറയുന്നു. പിറ്റേ ദിവസം കാളും ആസാദും കൂടി ആ വീട്ടിൽ പിന്നെയും ചെല്ലുന്നു. കുട്ടികളുടെ അച്ഛൻ ഒഴിഞ്ഞു മാറുകയും കാളിനെ തല്ലുകയും ചെയ്യുന്നു. അവർ തമ്മിൽ അടിയാകുന്നു. അവസാനം അച്ഛനും അമ്മയും കുട്ടികൾ മിസ്സിംഗ് ആയ വിവരം വെളിപ്പെടുത്തുന്നു. ജോഹാനസ് ആണ് പിള്ളേരെ കൊണ്ടുപോയെന്നും അവനെ 2 വർഷമായിട്ട് പരിചയമുണ്ടെന്നും വൈദികനാണെന്ന് പറഞ്ഞാണ് അവർ പരിചയപ്പെട്ടതെന്നും തങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് അവനെ എല്ലാം അറിയാമെന്നും അവർ പറയുന്നു.
തങ്ങളുടെ ബാങ്ക് ബാലൻസ് മുഴുവൻ ഒരു പെട്ടിയിലാക്കി ട്രെയിനിൽ കയറി അവൻ പറയുന്ന സ്ഥലത്ത് ചെല്ലാനാണ് ജോഹാനസ് കുട്ടികളെ വിട്ടുകെട്ടാൻ ആവശ്യപ്പെട്ടത്. അച്ഛന് വിശ്വാസം ഇല്ലെങ്കിലും കാളു ആസാദും പോലീസ് അവരെ സഹായിക്കാമെന്ന് പറയുന്നു. ഹെലികോപ്റ്റർ അടക്കം വൻ സന്നാഹങ്ങൾ കാൾ ആവശ്യപ്പെടുന്നു. പക്ഷേ ചീഫ് ആയിട്ടുള്ള മാർക്കസ് പറയുന്നു ഇവരൊരു കിഡ്നാപ്പിംഗ് കേസിന് വേണ്ടി ഇത്രയും സന്നാഹങ്ങളൊന്നും തരാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ കാളു പറയുന്നു ഇത് സാധാരണ പോലെയുള്ള ഒരു കിഡ്നാപ്പിംഗ് കേസല്ല, ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സീരിയൽ കില്ലറാണ്. സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ മാർക്കസ് ആ കമ്മീഷന് വേണ്ട എല്ലാ സഹായങ്ങളും ഒരുക്കുന്നു. കുട്ടികളുടെ അച്ഛൻ പോലീസുകാർ നൽകിയ പൈസ അടങ്ങിയ വെട്ടിയുമായി ട്രെയിനിൽ ഇരിക്കുകയാണ്. ട്രെയിനിൽ ഫുള്ള് വേഷം മാറി വന്ന പോലീസുകാരുണ്ട്. അതുകൂടാതെ കാളു ആസാദും വെളിയിലൊരു കാറിലും അതുമല്ലാതെ ഒരു ഹെലികോപ്റ്ററും ഉണ്ട്. അപ്പോൾ വില്ലനായിട്ടുള്ള ജോഹാനസ് കുട്ടികളുടെ അച്ഛനെ ഫോൺ ചെയ്യുന്നു. ജോഹാനസ് പറയുന്നു ഒരു സ്ഥലത്തെത്തുമ്പോൾ പെട്ടി താഴേക്കിടാൻ. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് പെട്ടി ഇടുന്നതിൻ്റെ കൂടുതൽ കുട്ടികളുടെ അച്ഛനും ചാടുന്നു. ഭാഗ്യത്തിന് അയാൾക്കൊന്നും പറ്റിയില്ല. പെട്ടി എടുക്കാൻ വരുന്ന ജോഹാനസിനോട് അച്ഛൻ തൻ്റെ കുട്ടികളെ തിരികെ നൽകാൻ പറയുന്നു. പക്ഷെ വില്ലൻ തൻ്റെ കത്രിക ഉപയോഗിച്ച് അയാളെ ആക്രമിക്കുന്നു. ഇതേ സമയം പണപ്പെട്ടിയിലെ GPSന്റെ സഹായത്തോടെ കാളു ആസാദ് അവിടെ എത്തുന്നു. പക്ഷെ അവർക്ക് വില്ലനെ പിടിക്കാൻ പറ്റത്തില്ല. കാളിൻ്റെ തോക്കിൽ നിന്ന് വെടിയേറ്റ് പരിക്കുകളോടെ അവൻ രക്ഷപ്പെടുന്നു. അവർ കുട്ടികളുടെ അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. കുട്ടികളുടെ അച്ഛൻ അപകടം പറ്റിയതിൽ കാളിനും ആസാദിനും വല്ലാതെ വിഷമമാണ്. അയാളുടെ ഭാര്യ അവരെ രണ്ടുപേരെയും വല്ലാതെ കുറ്റപ്പെടുത്തുന്നു. തൻ്റെ കുടുംബത്തിലെ ആരും ഇപ്പോൾ തന്നോടൊപ്പം ഇരുന്നു, ഇതിനൊക്കെ കാരണം നിങ്ങളാണെന്നുള്ള രീതിക്ക് പുള്ളിക്കാരി സംസാരിക്കുന്നു. ആശുപത്രിയിലെ കസേരയിൽ വിഷമിച്ചിരിക്കുന്ന കാളിനെ വില്ലം വിളിക്കുന്നു. നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നും ഇപ്പോൾ നീ കാരണം ആ രണ്ട് കുഞ്ഞുങ്ങളും മരിക്കാൻ പോവുകയാണെന്നും അവൻ പറയുന്നു. ഇത് പക്ഷെ കാളിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. തന്നെ അന്വേഷിച്ച് കാള് ആശുപത്രിക്ക് വെളിയിൽ വരുമ്പോൾ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ അച്ഛനെ കൊല്ലാനായിരുന്നു അവൻ്റെ പ്ലാൻ. എന്നാൽ അവൻ്റെ ഫോണിൽ നിന്നും ലിഫ്റ്റിൻ്റെ സൗണ്ട് കേൾക്കുന്ന കാള് വില്ലൻ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാകുന്നു. ഒരു ഡോക്ടറുടെ വേഷത്തിൽ വന്ന് അവൻ കുട്ടികളുടെ അച്ഛനെയും അമ്മയും കൊല്ലാൻ നോക്കുന്നു. ഹോസ്പിറ്റലിൻ്റെ ബേസ്മെൻറ്റിൽ വെച്ച് കാളിൻ്റെ ഗ്യാങ്ങിലെ ഒരു പോലീസുകാരനെ കൊല്ലുകയും കാളിനെ എന്തോ മരുന്ന് കുത്തിവെച്ച് മയക്കുകയും ചെയ്ത് കാളിനെയും തട്ടിക്കൊണ്ട് വില്ലൻ രക്ഷപ്പെടുന്നു. ഈ സമയം പോലീസ് സ്റ്റേഷനിൽ ആദ്യത്തെ കേസിലെ കുട്ടി തന്നെ പൂട്ടിയിട്ട സ്ഥലത്ത് നിന്നും കേട്ട ശബ്ദം തിരിച്ചറിയുന്നു. ആ ശബ്ദം എന്തിൻ്റെയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അവർ പോലീസുകാരെല്ലാവരും കൂടി കൂടിയിരുന്ന് ആലോചിക്കുമ്പോൾ ഒരു പോലീസുകാരി പറഞ്ഞു ഇത്രയും വലിയ ശബ്ദം ഒരു വിൻഡ്മില്ലിൻ്റെയാണെന്ന്. അങ്ങനെ കടൽത്തീരത്ത് വിൻഡ്മില്ലിനടുത്തുള്ള ഇവിടെയാണ് വില്ലൻ തട്ടിക്കൊണ്ടുപോയ കുട്ടികളെല്ലാം പൂട്ടിയിടുന്നതെന്നും അവരെല്ലാം കൊല്ലുന്നതെന്നും അവർ അനുമാനിക്കുന്നു. അപ്പോൾ ആസാദ് വില്ലനെ അന്വേഷിച്ച് അവൻ്റെ കാമുകയുടെ വീട്ടിലെത്തുന്നു. അവിടെ പക്ഷേ അവൾ മരിച്ചു കിടക്കുന്നതാണ് ആസാദ് കാണുന്നത്. അവിടെ നിന്നും കിട്ടിയ വിവരങ്ങളും ഫോട്ടോകളും ഒക്കെ വെച്ച് ആസാദ് വില്ലനായിട്ടുള്ള ജോഹാനസിൻ്റെ സ്വന്തം വീട്ടിലെത്തുന്നു. അവിടെ ഉണ്ടായിരുന്നത് ആസിഡ് വീണ മുഖമൊക്കെയുള്ള അവൻ്റെ ചേച്ചിയായിരുന്നു. വളരെ പാവമായ ചേച്ചിയോട് ആസാദ് അവളുടെ അനിയൻ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരുപാട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊന്ന കാര്യം പറയുന്നു. തൻ്റെ അനിയൻ ഒരു സീരിയൽ കില്ലറാണെന്നുള്ള കാര്യം അറിയുന്ന ചേച്ചി ഞെട്ടുന്നു. അവിടെ വെച്ച് അവൻ്റെ കുട്ടിക്കാലം നോക്കി മനസ്സിലാകുന്നു. ജോഹാനസിൻ്റെ ചേച്ചിയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചത് അവളുടെ അമ്മ തന്നെയായിരുന്നു. ക്രിസ്ത്യാനിറ്റിയിൽ അന്ധമായിട്ട് വിശ്വസിച്ചിരുന്ന പുള്ളിക്കാരി എപ്പോഴും കുട്ടികളോട് ദേഷ്യപ്പെടുമായിരുന്നു. പ്രാർത്ഥനയിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ വലിയ ശിക്ഷകളും കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ദേഷ്യം വന്ന അവർ മൂത്ത കുട്ടിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു. ദേഷ്യം വന്ന ജോഹാനസ് അതുവരെയുള്ള എല്ലാ ദേഷ്യവും ക്രിസ്ത്യാനിറ്റിയോടുള്ള ദേഷ്യമൊക്കെ വെച്ച് ഉറങ്ങിക്കിടക്കുന്ന അമ്മയെ കത്രിക ഉപയോഗിച്ച് കുത്തിക്കൊല്ലുന്നു. അവിടെ തൊട്ടാണ് ജോഹാനസ് ഒരു സീരിയൽ കില്ലറാണെന്നത്. തങ്ങളുടെ ജീവിതം നശിപ്പിച്ചത് മതമാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ മതത്തിൽ വിശ്വസിക്കുന്ന കുടുംബത്തിലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഒരു കുട്ടിയെ കൊല്ലും. അങ്ങനെ ആ മതക്കാർക്ക് തങ്ങളെ രക്ഷിക്കാൻ ദൈവം വരും എന്ന ചിന്ത പോകും എന്ന് അയാൾ വിശ്വസിച്ചു. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റോസ് ആസാദിനെ വിളിച്ച് കുട്ടി വിൻഡ്മില്ലിൻ്റെ ശബ്ദം ഐഡൻറ്റിഫൈ ചെയ്തതായും പറയുന്നു. ജോഹാനസിൻ്റെ ചേച്ചിയോട് അന്വേഷിക്കുമ്പോൾ അവർക്ക് കടൽത്തീരത്ത് ഒരു വാട്ടർ ഹൗസ് ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു. ആസാദ് ഒരു ഹെലികോപ്റ്ററിൽ അങ്ങോട്ട് പോകുന്നു. ഈ സമയം കാളും രണ്ട് കുട്ടികളും ആ വാട്ടർ ഹൗസിൽ തടവിൽ കഴിയുകയായിരുന്നു. ജോഹാനസ് അവിടേക്ക് വരുന്നു. കാളിൻ്റെ കൈ കെട്ടുള്ളതിനാൽ നിങ്ങളെ രക്ഷിക്കാൻ ആരും വരില്ലെന്ന് അവൻ കുട്ടികളോട് പറയുന്നു. നിങ്ങളുടെ ദേഷ്യം തീർക്കാൻ കാളിനെ കൊല്ലാനായി അയാൾ മൂത്ത കുട്ടിയോട് പറയുന്നു. പക്ഷെ അവൾ അനുസരിക്കുന്നില്ല. ദേഷ്യം വരുന്ന വില്ലൻ ഇളയ കുട്ടിയെ മുൻപ് പല കുട്ടികളെയും ചെയ്ത പോലെ തന്നെ വെള്ളത്തിനടിയിലേക്ക് തള്ളിയിടുന്നു. ഈ സമയം നമ്മുടെ ആസാദിൻ്റെ ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം കേട്ട്
വില്ലൻ വാട്ടർ ഹൗസിന് വെളിയിലേക്ക് പോയി. അങ്ങോട്ട് വരുന്ന പാലമുണ്ട്, ആ പാലത്തിൻ്റെ അടിയിൽ ഒളിക്കുന്നു. അപ്പോൾ മൂത്ത കുട്ടി കാളിൻ്റെ കയ്യിലെ കെട്ടിരിക്കുന്നു. കാള് വേഗം വെള്ളത്തിൽ ചാടി ആ തള്ളിയിട്ട കൊച്ചിനെ രക്ഷപ്പെടുത്തുന്നു. ആസാദ് വാട്ടർ ഹൗസിലേക്ക് വരുന്നു. അപ്പോൾ കാള് പറയുന്നു, ഞാനിവിടെ ഈ രണ്ട് പിള്ളേരെ നോക്കിക്കൊള്ളാം, ഇനി അവനെ പോയി പിടിക്കാം. ആസാദ് കുറച്ചു നേരം അവിടെ എല്ലാം അന്വേഷിച്ച് വില്ലനെ കണ്ടുപിടിക്കുന്നു. പിന്നെ നല്ല കിടിലം ഫൈറ്റാണ്. കുറച്ച് പരിക്കൊക്കെ പറ്റുമെങ്കിലും ആസാദ് വില്ലനെ കൊല്ലുന്നു. പിന്നീട് ആദ്യത്തെയും അവസാനത്തെയും കേസുകളിലെ കുട്ടികൾ ജോഹാനസിനെ പോലെ തന്നെ ക്രൂരനാവുകയല്ല, മറിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു.